ഹായ്, വെൽക്കം ടു സിബീസ് കിച്ചൺ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജീര റൈസും അതുപോലെ തന്നെ രാജ്മ കറിയാണ്. ഒരു പഞ്ചാബി ഡിഷാണിത്. നല്ലൊരു കോമ്പിനേഷനാണ് ജീര റൈസും അതുപോലെ തന്നെ രാജ്മ കറി. ഉണ്ടാക്കാം, നമുക്കതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് നോക്കാം. ഉണ്ടാക്കാം അതിലേക്ക് നമുക്ക്. ഇതിൽ ഒരു അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് സോക്ക് ചെയ്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്താണിത്. അത് നമുക്കിതിലേക്ക് ഇടണം കുക്കറിലേക്ക്. ഇതിന് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം. നമുക്ക് ഇതിന് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലൊരു കപ്പ് വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ നമുക്ക് രണ്ട് ചുവന്ന മുളക് ഞെട്ട് കളയാതെ ഇടണം. ഇത് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൾസസ് എല്ലാം നല്ല സോഫ്റ്റ് ആവും. അതുപോലെ ഒരു ടീസ്പൂൺ ഓയിലും വേണം. ഇത്ര ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഒരു നാല് വിസിൽ അടുപ്പിച്ച് എടുക്കണം. നമുക്ക് രാജ്മ ഉണ്ടാക്കാനായിട്ട് ഇനി കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട്. അതിലേക്ക് എന്തെല്ലാം മസാലകൾ എന്തെല്ലാം വേണ്ടതെന്നെല്ലാം നോക്കാം. ഒരു തക്കാളി വേണം, പിന്നെ ഒരു വലിയ ഉള്ളി വേണം. ഇത് നമുക്ക് സെപ്പറേറ്റ് അരച്ചെടുക്കണം. ഇതും നമുക്ക് സെപ്പറേറ്റ് അരച്ചെടുക്കണം തക്കാളി. പിന്നെ മല്ലിപ്പൊടി വേണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി വേണം ഒരു അര ടീസ്പൂൺ. മുളക് പൊടി വേണം ഒരു ടീസ്പൂൺ. കുരുമുളക് പൊടിച്ചത്. പിന്നെ രണ്ട് ചെറിയ ഏലക്ക. ഇത് കറുത്ത ഏലക്കയാണ്, ബെടി ഇലാച്ചി എന്നാണ് ഇതിന് പറയുന്നത്. വലിയ കാടമം, അത് നാട്ടിൽ കിട്ടാൻ സാധ്യത കുറവാണ്. അത് നിങ്ങൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നാല് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ജീരകം വറുത്ത് പൊടിച്ച് വേണം. ഉപ്പ് വേണം, കുറച്ച് വെള്ളം വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഉള്ളി ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ തക്കാളി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കാം. പിന്നെ ഓയിൽ വേണം കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് ബാക്കി ചീനച്ചട്ടിയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് രണ്ട് ബേ ലീഫ് വേണം കേട്ടോ. അതുപോലെ തന്നെ ഈ നമുക്ക് ഈ ഇലാച്ചിയും അതുപോലെ ഏലക്ക ഉണ്ടല്ലോ, ഏലക്ക ഈ ഗ്രാമ്പും നമുക്ക് ഉള്ളിയുടെ കൂടെ അരച്ചെടുക്കാം. ഇവിടെ വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വെന്തല്ലെങ്കിൽ, നാല് വിസിൽ അടിച്ചിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒരു രണ്ട് വിസിലും കൂടെ അടിക്കാം, അടുപ്പിച്ചെടുക്കണം. അത് ഇത്തിരി വെള്ളവും ആവശ്യമുണ്ട്, ഉണ്ടെങ്കിൽ വെള്ളം ചേർക്കുക. നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളിയും പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കാം, സൺഫ്ലവർ ഓയിലൊഴിക്കാം. ഇതിലേക്ക് നമ്മൾ ബേ ലീഫ് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിടുക. അതുപോലെ തന്നെ വലിയ കാടമം, അതും ചേർത്തിട്ടുണ്ട്. ഇനി ജീരകം ചേർക്കാം നമുക്ക്. ഇതൊന്ന് ചെറിയതായിട്ട് ചൂടായതിന് ശേഷം ജീരകം ചേർക്കാം. ജീരകം ചേർത്തിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പ്യാജ്, അതായത് ഓനിയൻ ചേർക്കാം. ഉള്ളി അരച്ച് വെച്ചാണ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർക്കാം. തീ കുറച്ച് വെക്കണം ഈ സമയം. ഉപ്പ് ചേർത്തിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇളക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഈ സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കണം. ഞാനത് പറയാൻ വിട്ടുപോയായിരുന്നു. ഇതേ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർക്കാം ഇതിലേക്ക്. ഈ സമയം നമ്മൾ രാജ്മയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് കിഡ്നി ബീൻസ് എന്നാണ് പറയുന്നത് ഇതിന്. ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ രാജ്മയിലൊക്കെ നന്നായിട്ട് പിടിച്ചിരുന്നോളൂ, അതിനു വേണ്ടിയിട്ടാണ് ഉപ്പില്ലാതെ നമ്മൾ വേവിച്ചുകൊണ്ട് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് ഗരം മസാല പൗഡർ കിട്ടുമെങ്കിൽ അത് ചേർത്താൽ മതി. അപ്പം നമുക്ക് ഈ ഏലക്കായും കറുകപ്പട്ടയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഗ്രാമ്പും ഒന്നും ചേർക്കണ്ട. കറുകപ്പട്ടയും കൂടി ചേർക്കാം നമുക്കിതിലേക്ക്, അല്ലെങ്കിൽ സിനമൺ പൗഡർ ചേർത്താലും മതി. സിനമൺ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങി. ഈ ടൈമിൽ നമ്മൾ മുളക് പൊടി എല്ലാം ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർക്കാം. നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർത്തു. നല്ലതുപോലെ ഇളക്കിയെടുക്കുക.
ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഇളക്കിയെടുക്കാം ഇതൊരു പഞ്ചാബി ഡിഷാണ് ഇത് ചാവലിൻ്റെ കൂടെ കഴിക്കാൻ അത് റൈസിൻ്റെ കൂടെ ജീര റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒത്തിരി ടേസ്റ്റിയാണ് ഞാൻ ജീര റൈസ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇടുന്നുണ്ട് രാജ്മ ചാവൽ എന്ന് പറഞ്ഞിട്ട് നല്ല കോമ്പിനേഷനാണ് നമുക്കിത് നന്നായിട്ട് പച്ചമണമൊക്കെ പോയി വഴണ്ടി കിട്ടിയിട്ടുണ്ട് മസാലപ്പൊടിയെല്ലാം ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം നമ്മൾ ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ടുണ്ട് അതിൽ തക്കാളി അരച്ചെടുത്തത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമ്മൾ നല്ലതായിട്ട് ഇളക്കിയെടുക്കണം സൈഡിക്കടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങി കുറച്ച് സമയം കൂടെ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന രാജ്മ ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കാം നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന രാജ്മ ചേർക്കാം ഇളക്കിയെടുക്കാം രാജ്മ ചേർത്തിട്ടുണ്ട് നമുക്ക് ഇത്രയുടെ വെള്ളം ആവശ്യമുണ്ട് നല്ലതുപോലെ അതിനുശേഷം തിളപ്പിച്ചെടുക്കണം ഇത്തിരിയോടെ വെള്ളം ഒഴിക്കാം ഉപ്പും പാകത്തിനുണ്ടോ എന്ന് നോക്കണം ആ സമയം നമുക്ക് തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറിയതായിട്ട് ഫൈനായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ തിളക്കട്ടെ അതിനുശേഷം നമുക്ക് ഇത്രയും ലൂസ് ആവണ്ട ഇത്തിരി തിക്കാക്കണം ഒത്തിരി ലൂസ് ആവണ്ട ഒത്തിരി തിക്കും ആവണ്ട അതുപോലെ നമുക്ക് തിളപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം ലോ ഫ്ലെയിമിലിട്ട് മല്ലിയില ചേർത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത്രയും തിക്കായിട്ടിരിക്കണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകിയിരിക്കും അപ്പം നമുക്ക് ഈ ബേ ലീഫ് അങ്ങ് എടുത്ത് മാറ്റാം അതിനുശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ നോക്കണം മസാലയെല്ലാം കറക്റ്റായിട്ടില്ലേ എന്നുള്ളത് നോക്കണം നമുക്കതുപോലെ തന്നെ ഈ മുളക് ഇട്ടതായിരുന്നു അതും മാറ്റിക്കളയാം അതുപോലെ തന്നെ വലിയ ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കറുത്തത് അതും മാറ്റിക്കളയാവേ നമ്മുടെ രാജ്മ കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പെല്ലാം പാകത്തിനുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് നമുക്കൊരു ജീര റൈസ് ഉണ്ടാക്കാം അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കണം നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു ബൗള് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ബൗള് വെള്ളം വേണം നമുക്ക് അതിന് വെള്ളം വേണം പിന്നെ നെയ്യ് വേണം ജീരകം വേണം ഉപ്പ് വേണം ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് മല്ലിയില ചെറിയതായിട്ട് അരിഞ്ഞതും എടുക്കാം അപ്പം നമുക്കിതൊന്ന് നല്ലതായിട്ട് കഴുകി ഒന്ന് സീവ് ചെയ്തെടുക്കാം അതായത് സീവ് ചെയ്തെടുക്കല്ല കഴുകിയിട്ട് അതിൻ്റെ വെള്ളം പോവാനായിട്ട് ഒരു സീവിലേക്ക് ഇടണം വെള്ളം പോയതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിലിട്ട് നല്ലതായിട്ടൊന്ന് നെയ്യിലിട്ട് ഫ്രൈ ചെയ്യണം അല്ലാതെ ഓയിലും ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല അതുപോലെ ജീരകം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വേണം ഏറ്റവും കൂടുതൽ ജീരകമാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മളിതേ അരി കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം ആവശ്യമുണ്ട് ഉപ്പും ആവശ്യമുണ്ട് വേറെ ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല അപ്പം നമുക്ക് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കാം നെയ്യാണെങ്കിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഒഴിച്ചാൽ മതി ഓയിലാണെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുക ജീരകം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം പോകാൻ വെച്ചിരുന്ന അരി ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഷാലോ ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇളക്കിയെടുക്കാം നല്ലതായിട്ട് എൻ്റെ വെള്ളം എല്ലാം പോയിട്ടുണ്ട് നമുക്കിനി ഇതൊരു കുക്കറിലാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും
വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് അതിന്റെ ചൂട് പോകുന്ന സ്റ്റീം പോകുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തുറക്കാവുള്ളൂ. അപ്പം നല്ലതായിട്ട് പാകത്തിന് വെന്തിരുന്നോളും. അപ്പം നമുക്കിതിനി കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് 2 ബൗള് വെള്ളം ഒഴിക്കാം. ഈ ബൗളിന് തന്നെയാണ് നമ്മൾ റൈസ് അളന്നെടുത്തിരുന്നത്. അതിന് 2 ബൗള് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. നല്ലതുപോലെ ഇളക്കി നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഇതൊന്ന് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് പാകമാണ്. അധികം വെന്ത് പോയിട്ടൊന്നുമില്ല. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി രാജ്മ ചാവലിന്റെ കൂടെ കഴിച്ചു നോക്കാം. നമ്മൾ ജീര റൈസ് ഒരു ബൗളിലേക്ക് മാറ്റി. നമ്മുടെ രാജ്മ കറി ഓൾറെഡി റെഡി ആയിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്മ ചാവൽ, അതായത് പുതിയ ജീര റൈസും നമ്മുടെ രാജ്മയും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.